പറയും, ഇപ്പൊ ഒന്നും പറയാനല്ല, ഇപ്പൊ ഒന്നും പറയാനല്ല. അല്ല, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ. കാരണം ഈ പടക്കം ഇത് പൊട്ടിച്ച സ്ഥലവും ആൾക്കാർ നിൽക്കുന്ന സ്ഥലവും അത് സൂക്ഷിച്ച സ്ഥലവും തമ്മിലുള്ള ദൂര വ്യത്യാസം വളരെ കുറവാണ്. ആൾക്കാരുടെ പരിക്കേറ്റവരുടെ എണ്ണം സംബന്ധിച്ച് എന്തെങ്കിലും പല ആൾക്കാരും പലവിധ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, അപ്പോൾ എണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട്. ഉദ്ദേശം 100 ആൾക്കാരുണ്ട്. അതായത് പോലീസും അതിന് സമാന്തരമായി തന്നെയുള്ളൊരു ഇതിന് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ആരൊക്കെയുള്ള വിവരങ്ങളുണ്ട്? കാരണം അവർ സ്വന്തമായി നിലക്ക് പോയ ആൾക്കാരുണ്ട്, പോലീസ് ഏർപ്പെടുത്തി ആംബുലൻസ് പോയിട്ടുണ്ട്, അല്ലാത്തവർ പോയിട്ടുണ്ട്, അങ്ങനെ പല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കളക്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നുണ്ട്. എന്തായാലും ഇതിന് ആൾക്കാരുണ്ട്, 100 മുകളിൽ ഉണ്ടാവും. ഉണ്ടാവും. 36 എന്നുള്ളതാണ് കുറച്ച് നേരത്തെ, അത് നേരത്തെ വിളിച്ച് പറഞ്ഞ ആൾക്കാർ ഡബിൾ എൻട്രി ഒക്കെ ഉണ്ടാവാം. അത് നമ്മൾ പരിശോധിച്ച് വരികയാണ്. പല ഹോസ്പിറ്റലിലായിട്ട് ആൾക്കാർ നേരിൽ വിട്ടും ഫോണിലും വിളിച്ച് വിവരങ്ങൾ എടുക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് അവരുടെ കൂടെ വന്ന ആൾക്കാരെ അത് ഈ ആശുപത്രി ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് റെഫർ ചെയ്ത് ഹോസ്പിറ്റലിൽ തന്നെ റെഫർ ചെയ്ത ആൾക്കാരുണ്ട്. അത് കൂടാതെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം സ്വന്തം നിലക്ക് വേറെ ഹോസ്പിറ്റലിൽ പോയ ആൾക്കാരുണ്ട്. അത് കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, മംഗലാപുരത്തുണ്ട്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് പരിസരങ്ങളിലൊക്കെ ഉള്ള ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ക്ഷേത്രം ഭാരവാഹികൾ രണ്ടുപേരും ഇവിടെ മൊഴിയെടുക്കും, അവരുടെ മൊഴിയെടുക്കണം, അവരുടെ കാര്യങ്ങളെന്താ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. എന്തായാലും അതിനകത്തൊരു കേസെടുത്തിട്ടുള്ള അന്വേഷണം ആരംഭിക്കും നാളെ. പിന്നെ പുലർച്ചെ മുതൽ അന്വേഷണം തുടങ്ങും.